പുതുതായി ഒരു ഭാഷ അഗ്നിഗംഭവടി. വാരപ്പെട്ടി സ്വദേശിനി സ്വാമിനി ശിവാനന്ദനാണ് പുതിയ ഭാഷയുടെ ഉപജ്ഞാതാവ്. ലിപിയും വാക്കുകളും വ്യാകരണവും രൂപപ്പെടുത്തിയ സ്വാമിനി ഒരു ക്രിസ്തീയ ഭക്തിഗാനവും ഈ ഭാഷയിൽ രചിച്ചിട്ടുണ്ട്. കെ സി വിയുടെ വാലന്റൈൻസ് ഡേ സ്പെഷ്യൽ. സ്നേഹിക്കുന്നവർക്ക് പരസ്പരം ആശയങ്ങൾ കൈമാറുന്നതിനുള്ള ഒരു ഭാഷ, അതാണ് അഗ്നിഗംഭവടി. വാരപ്പെട്ടി സ്വദേശിനി സ്വാമിനി ശിവാനന്ദൻ രൂപം കൊടുത്ത ഭാഷ പേര് പോലെ തന്നെ പ്രത്യേകതകളും നിറഞ്ഞതാണ്. ഭാഷയിൽ രൂപപ്പെട്ട ആദ്യ വാക്ക് തന്നെ സ്നേഹവും ഭാഷയും തമ്മിലുള്ള ബന്ധം വ്യക്തമാക്കും. മത്സഹ എന്നതായിരുന്നു സ്വാമിനിയുടെ ഭാഷയിലെ ആദ്യ വാക്ക്. മലയാളത്തിൽ ഇഷ്ടം എന്നാണ് മത്സഹയുടെ അർത്ഥം. പുതിയൊരു ഭാഷയെന്ന മോഹം വർഷങ്ങളായി മനസ്സിൽ കൊണ്ടു നടന്ന ശേഷമാണ് അത് രൂപഭാവം കൈവരിക്കപ്പെട്ടതെന്ന് സ്വാമിനി പറയുന്നു. മത്സഹ എന്ന് അദ്ദേഹം അലസ്യമായി പറഞ്ഞ വാക്കാണ് എന്നിൽ ഉടക്കി നിന്നത്. ആ ഉടക്കി നിന്ന വാക്കിന് അദ്ദേഹത്തിൻ്റെ ആ സമയത്തെ സ്വരവ്യത്യാസവും സ്വരത്തിൻ്റെ ആ ഒരു ടോണും അതുപോലെ ശരീരഭാഷയും വെച്ചിട്ട് അതിന് ഇഷ്ടം എന്നർത്ഥം കൊടുത്തുകൊണ്ടായിരുന്നു ഞാൻ ഈ ഭാഷയ്ക്ക് രൂപം നൽകാൻ, ചൊല്ലിന് രൂപം നൽകാനായിട്ട് തയ്യാറായത്. മത്സഹ എന്ന വാക്കിന് ഇഷ്ടം എന്നർത്ഥം കൊടുത്തുകൊണ്ട്. പിന്നീട് ഒരു ഭാഷ എങ്ങനെ നിലനിർത്താം എന്നുള്ള പഠനമായി, എങ്ങനെ പുതിയ പുതിയ വാക്കുകൾ കണ്ടെത്താം. അങ്ങനെ അദ്ദേഹവുമായിട്ട് പുതിയ പുതിയ വാക്കുകൾക്ക് അർത്ഥം കണ്ടെത്തി ഞങ്ങൾ രണ്ടുപേരും സംസാരിച്ച് വന്ന് ആ സംസാരങ്ങൾ പിന്നീട് ഞങ്ങൾ തമ്മിൽ അല്പം അകന്ന് നിൽക്കേണ്ടുന്ന ഒരു അവസ്ഥ വന്നപ്പോൾ ആ സംസാരങ്ങളെ ഞാൻ ക്രോഡീകരിക്കുകയായിരുന്നു ചെയ്തത്. തൻ്റെ സുഹൃത്തിനോടുള്ള സംസാരത്തിലൂടെയായിരുന്നു ഭാഷയുടെ വളർച്ച. 81 അക്ഷരങ്ങളാണ് അഗ്നിഗംഭവടിക്കുള്ളത്. ഇതിനകം 1000-ലേറെ വാക്കുകൾ രൂപപ്പെടുത്തി. വ്യാകരണവും തയ്യാർ. ഇപ്പോൾ നിഘണ്ടു തയ്യാറാക്കാനുള്ള പരിശ്രമത്തിലാണ് സ്വാമിനി. 100,000 വാക്കുകളെങ്കിലുമുള്ള നിഘണ്ടുവാണ് സ്വാമിനിയുടെ ലക്ഷ്യം. പുതിയ ഭാഷയ്ക്ക് അഗ്നിഗംഭവടി എന്ന പേര് സ്വീകരിച്ചതിനും സ്വാമിനിക്ക് ഏറെ ന്യായീകരണങ്ങളുണ്ട്. അഗ്നിഗംഭവടി എന്ന ഈ ഭാഷയിൽ 81 അക്ഷരങ്ങളാണുള്ളത്. ഏകദേശം 700-ഓളം വാക്കുകളും ഇപ്പോൾ ഒരു പാട്ടും ഞാൻ ഇതിൽ ക്രിയേറ്റ് ചെയ്യപ്പെട്ടിട്ടുണ്ട്. ഒരു ക്രിസ്തീയ ഡിവോഷണൽ സോങ് ആണ്. പിന്നെ കണക്കിന് സൗഗത എന്ന് പറയുകയും പേരായ നാമത്തെ സ്വാമിനി എന്ന പേര് എന്നെ ഉച്ചരിക്കണമെങ്കിൽ നിമിസോ എന്ന് തിരിച്ച് പേരായ നാമത്തിന് മാത്രമേ ഈ നിയമം ഞാൻ കൊടുത്തിട്ടുള്ളൂ. അത് ഈ ഭാഷയോട് ചേർന്ന് വരുന്നതിന് വേണ്ടിയാണ് പേരായ നാമത്തെ തിരിച്ചുച്ചരിക്കേണ്ടതായി വരുന്നത്. ഭാരതം എന്നാൽ തംരഭ എന്ന് തിരിച്ചുച്ചരിക്കുകയും വേണം. അക്കങ്ങളും അക്ഷരങ്ങളും വാക്കുകളുമെല്ലാം ഏറെ പ്രത്യേകതകളോട് കൂടിയതാണ്. ഒരു ക്രിസ്തീയ ഭക്തിഗാനവും പുതിയ ഭാഷയിൽ സ്വാമിനി ചിട്ടപ്പെടുത്തി. നീയവ് സാട്ടു ബേഹ പസ് നീക്കരാത്ത് ചാട്ടുദാ ജീയ കാപത് സീട്ടു ജാപ ജീ കൂപത് പേസ്പുനാ. അസംഖ്യം ഭാഷകളുള്ള ലോകത്ത് പുതിയൊരു ഭാഷയ്ക്കുള്ള പ്രസക്തിയെ പലരും ചോദ്യം ചെയ്യുന്നുണ്ട്. സ്വാമിനിക്കും ഇക്കാര്യത്തിൽ വ്യക്തതയുണ്ട്. എന്നിരുന്നാലും അഗ്നിഗംഭവടിയെ ഭാഷാലോകത്തിൽ സ്വീകാര്യത ഉറപ്പിക്കുന്നതിനുള്ള വെല്ലുവിളി ഏറ്റെടുത്തിരിക്കുകയാണ് സ്വാമിനി. ദളിത് ഭാഷാ ഇൻസ്റ്റിറ്റ്യൂട്ടിനും കേരള ഭാഷാ ഇൻസ്റ്റിറ്റ്യൂട്ടിനും മുമ്പിൽ പുതിയ ഭാഷയെ അവതരിപ്പിക്കുവാനുള്ള ശ്രമം ആരംഭിച്ചിട്ടുണ്ട്. നേരത്തെ ദേശീയ അംബേദ്കർ ഫെലോഷിപ്പ് സമിതിക്ക് മുമ്പിലും ഭാഷ അവതരിപ്പിച്ചിരുന്നു. ഭാഷയെന്ന നിലയിൽ അംഗീകാരം ലഭിച്ചില്ലെങ്കിലും സാഹിത്യത്തിന് നൽകിയ സംഭാവന എന്ന നിലയിൽ അംഗീകാരം ലഭിച്ചതിൽ സ്വാമിനി സന്തുഷ്ടയാണ്. ന്യൂസ് ഡെസ്ക്, KCV ന്യൂസ്.